ടി വി കാണില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല, ഷോപ്പിങ്ങിനോ മറ്റ് പരിപാടികൾക്കോ പോവില്ല, അധികം സംസാരിക്കില്ല, വളരെ അത്യാവശ്യമുള്ളപ്പോൾ കുറഞ്ഞ വാക്കുകൾ മാത്രം, വലിയ നോമ്പ് കാലത്ത് മാത്രം ചെയ്യുന്ന ചില സവിശേഷ പ്രവൃത്തികളായി ഇതിനെ കാണേണ്ടതില്ല. ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ ലോകത്ത് മാസത്തിൽ ഒരു ദിവസം നിശബ്ദതയിൽ ദൈവത്തോടൊപ്പമായിരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഒരിടവക സമൂഹം മുഴുവൻ. പ്രാരംഭ നടപടി എന്നോണം ഒരു ദിവസം ഇപ്രകാരം ആചരിച്ച് വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇടവക ജനങ്ങളും വികാരിയച്ഛനും. ഫിലിപ്പീൻസിലെ അവർ ലേഡി ഓഫ് ദി പെർപ്പച്വൽ ഹെൽപ്പ് ഇടവകയിലെ വിശ്വാസികളാണ് മാസത്തിലെ ഒരു ദിവസം നിശബ്ദതയിലും പ്രാർത്ഥനയിലും ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ ഇടവക വികാരി ഫാദർ റോബർട്ട് റേസ് ആണ് ഈ ആശയത്തിന് പിന്നിലെ ശില്പി. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം മൂലം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്രകാരം ഒരു പദ്ധതിക്ക് ഇടവക തുടക്കം കുറിച്ചത്. എല്ലാ മാസവും അവസാന ബുധനാഴ്ച പ്രാർത്ഥനാ ദിനമായി ആചരിക്കാനാണ് ഇവരുടെ തീരുമാനം. അതിൻ പ്രകാരം February 23 പദ്ധതി നടപ്പിൽ വരികയും ചെയ്തു. ഇടവകാംഗങ്ങളെല്ലാം തന്നെ പദ്ധതിയോട് സഹകരിക്കുന്നുണ്ടെന്നും ആദ്യ ദിനാചരണം കഴിഞ്ഞപ്പോൾ കൂടുതൽ പേർ പങ്കാളികളാകാൻ താല്പര്യത്തോടെ മുന്നോട്ട് വരുന്നുണ്ടെന്നും ഫാദർ റോബർട്ട് പറഞ്ഞു. ദിനാചരണത്തോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന, മധ്യാഹ്ന പ്രാർത്ഥന, നൊവേന, ദിവ്യകാരുണ്യ ആരാധന എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളും പുറത്തുള്ള വിനോദ പരിപാടികളും ഉപേക്ഷിച്ച് ദൈവത്തോടൊപ്പം നിശബ്ദരായിരിക്കാൻ ശ്രദ്ധിക്കണമെന്നറിയിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും നൽകുന്നുണ്ട്. നിശബ്ദതയിൽ പ്രാർത്ഥിച്ച യേശുവിന്റെ മനോഭാവം സ്വന്തമാക്കാൻ ഇത് സഹായകരമാണെന്ന് വികാരി ഫാദർ റോബർട്ട് പറഞ്ഞു. നോമ്പുകാലത്ത് ഇത്തരത്തിലുള്ള ത്യാഗപ്രവൃത്തികൾ പലരും ചെയ്യാറുണ്ടെങ്കിലും എല്ലാ മാസവും 24 മണിക്കൂർ നിശബ്ദതയിലായിരിക്കുന്ന പരിപാടി ഇതാദ്യമാണെന്ന് പറയപ്പെടുന്നു.